ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ ജനറൽ മാനേജറായി നിയമിച്ച മന്ത്രി കെ ടി ജലീലിന്റെ ബന്ധു കെ ടി അദീബിന്റെ യോഗ്യതയും വിവാദത്തിൽ. അദീബിന്റെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമയ്ക്ക് കാലിക്കറ്റ് സർവകലാശാലയുടെ അംഗീകാരമുണ്ടെന്ന കോർപ്പറേഷൻ വാദം പൊളിയുകയാണ്. കേരളത്തിലെ സർവകലാശാലകളൊന്നും ഈ കോഴ്സിന് അംഗീകാരം നൽകിയിട്ടില്ല എന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷനിലെ ജനറൽ മാനേജർ തസ്തികയിലേക്കുള്ള യോഗ്യതകളിലൊന്ന് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ പി ജി ഡിപ്ലോമയാണ്. ഇന്റർവ്യൂവിന് പോലും ഹാജരാകാതെ തസ്തികയിൽ നിയമിതനായ മന്ത്രി ബന്ധു കെ ടി അദീബിന് മാത്രമാണ് ഈ യോഗ്യത ഉണ്ടായിരുന്നത്. തസ്തികയിലേക്ക് അപേക്ഷിച്ച സഹീർ കാലടി എന്ന മറ്റൊരു ഉദ്യോഗാർത്ഥിക്ക് വിനായക മിഷൻ സർവകലാശാലയിൽ നിന്ന് വിദൂര വിദ്യാഭ്യാസത്തിലൂടെ നേടിയ എം ബി എക്ക് തുല്യതാ സർട്ടിഫിക്കറ്റിൽ എന്ന കാര്യത്തിൽ അയോഗ്യത കൽപ്പിച്ചിരുന്നു. ഇനി അദീബിന്റെ യോഗ്യതയിലേക്ക്. അണ്ണാമല സർവകലാശാലയിൽ നിന്ന് വിദൂര വിദ്യാഭ്യാസത്തിലൂടെയാണ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ പി ജി ഡിപ്ലോമ നേടിയത്. ഈ കോഴ്സിന്റെ തുല്യത ആരാഞ്ഞ് ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷനെ ഞങ്ങൾ സമീപിച്ചു. കാലിക്കറ്റ് സർവകലാശാല കോഴ്സ് അംഗീകരിച്ചിട്ടുണ്ടെന്നായിരുന്നു എം ഡി വി കെ അക്ബറിന്റെ വാദം. ഇതേ കാരണം പറഞ്ഞ് മറ്റുള്ളവരുടെ അപേക്ഷ നിരസിച്ചിട്ടുണ്ടോ? ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത കുഴപ്പം മാത്രമല്ലോ. ഇനി കാലിക്കറ്റ് സർവകലാശാല അംഗീകരിച്ച മറ്റ് സർവകലാശാലകളുടെ കോഴ്സ് വിവരങ്ങൾ കൂടി പരിശോധിക്കാം. അണ്ണാമല സർവകലാശാലയുടെ 14 കോഴ്സുകൾക്കാണ് സർവകലാശാല തുല്യത നൽകിയിരിക്കുന്നത്. ഇതിലെവിടെയും അദീബ് പഠിച്ച പി ജി ഡി ബി എ കോഴ്സില്ല. എം ജി കേരള ഉൾപ്പെടെ കേരളത്തിലെ മറ്റ് സർവകലാശാലകളും കോഴ്സിനെ അംഗീകരിച്ചിട്ടില്ലെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ജനറൽ മാനേജർ തസ്തികയ്ക്ക് നേരത്തെ നിശ്ചയിച്ചിരുന്ന യോഗ്യതകളിൽ മാറ്റം വരുത്തിയാണ് പി ജി ഡി ബി എ കൂടി ചേർത്തത്. 2016 ഓഗസ്റ്റ് 18 യോഗ്യതാ പുനർനിർണയം നടത്തി 27 തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചത്. കോഴ്സ് തുല്യതയുടെ പേരിലാണ് മറ്റുദ്യോഗാർത്ഥികൾക്ക് അയോഗ്യത കൽപ്പിക്കപ്പെട്ടത്. മന്ത്രി ബന്ധുവിന് വേണ്ടി മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയെന്നതിന് മറ്റൊരു തെളിവ് കൂടിയാവുകയാണ്. കോഴിക്കോട് നിന്ന് ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.